കോയമ്പത്തൂർ നാരായണൻ എന്ന കൊമ്പന് ശേഷം വളരെ കാലം കാത്തിരുന്നു കിട്ടിയ ഒരു മറുനാടൻ ആന. അതെ, ബീഹാർ സോൺപൂർ മേളയിൽ നിന്നും കോട്ടയം സ്വദേശി പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസാണ് റാംസിംഗ് എന്ന ആനയെ കേരളത്തിൽ എത്തിക്കുന്നത്. വലിയ ലക്ഷണത്തികവോ അല്ലെങ്കിൽ ഉയരമോ ഇല്ലാത്ത ഒരു കൊച്ചു പയ്യൻ. അതെ, അതുതന്നെയായിരുന്നു നമ്മുടെ കഥാനായകൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആളുകളിൽ നിന്നും സമാഹരിച്ച പണം കൊണ്ട് ആനയെ വാങ്ങാം എന്ന തീരുമാനത്തിലേക്ക് ദേവസ്വം എത്തുന്നത്. അങ്ങനെ പല അന്വേഷണങ്ങൾക്കൊടുവിൽ പുതുപ്പള്ളിയിൽ ഒരു ഉശിരൻ ആനക്കുട്ടിയുണ്ട് എന്ന കാര്യം അവർ അറിഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല, അവനെ അങ്ങ് വാങ്ങി. 1998 സംഭവം. പിന്നീട് ഒക്ടോബർ 18 രാമു എന്ന പേരിൽ അവനെ ഭഗവതിക്ക് നടയിരുത്തി. കുന്നത്തൂർ ദേവസ്വത്തിൽ അവനെ നടയിരുത്തുമ്പോൾ അവൻ്റെ പ്രായം വെറും 11 മാത്രമായിരുന്നു. പിന്നീട് അന്നു മുതൽ അവൻ കുന്നത്തൂർക്കാരുടെ മാനസപുത്രനായി മാറി. അവൻ്റെ ഓരോ വളർച്ചയും നാട്ടുകാർ ആഘോഷമാക്കി. ഇന്ന് ആരും ഒന്ന് കൊതിക്കുന്ന ലക്ഷണത്തിവകത്ത ഒരു ശാന്ത സ്വഭാവക്കാരൻ. അതെ, കുന്നത്തൂർക്കാരുടെ രാമു. അവൻ്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ വിരിഞ്ഞ മദഗിരി, മദഗിരിയിൽ നല്ലവണ്ണം ചന്ദന നിറം, അതിന് പോന്ന വലിയ തലക്കുന്നി, വീശിയടിക്കുന്ന ചെറുകീറലോടുകൂടിയ അലങ്കാരമായ ചെവികൾ, നല്ല വണ്ണവും നീളവും ഉള്ള തുമ്പിക്കൈ, ഒത്ത ഇരുവശങ്ങളിലേക്കും തടിച്ച് നീണ്ടു വളരുന്ന ലക്ഷണമൊത്ത കൊമ്പുകൾ, അത്യാവശ്യം ഉയരം, നല്ല നടയും അമരവും. ഇതൊക്കെയാണ് രാമുവിൻ്റെ ഇന്നത്തെ സഹ്യതകൾ. ഇന്ന് കുന്നത്തൂർക്കാരുടെ അഭിമാനവും അല്ലെങ്കിൽ പൂരപ്പറമ്പിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഗജസമ്പത്ത് കൂടിയാണ് രാമു. തൃശൂർ പൂരം, ഉത്രാളിക്കാവ് പൂരം തുടങ്ങി ഏകദേശം 50 അടുത്ത് പൂരപ്പരിപാടികളിൽ രാമു ഇന്ന് ഒരു വർഷം പങ്കെടുക്കാറുണ്ട്. മെയ് മുതൽ ആഗസ്റ്റ് വരെ നീളുന്ന നീരുകാലത്തും രാമു ശാന്തശീലൻ തന്നെയാണ്. ഇന്ന് ഉത്സവപ്പറമ്പിലെ നിറസാന്നിധ്യമായി കൊണ്ടിരിക്കുന്ന രാമുവിനെ ഇനിയും കേരളത്തിലെ പൂരപ്പറമ്പുകളിൽ നിറസാന്നിധ്യമാവാനും ഇനിയും ഒരുപാട് ശാന്തശീലങ്ങൾ, പട്ടങ്ങൾ വാങ്ങാൻ കഴിയും എന്നും വിശ്വസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അതിനു പുറമെ രാമുവിനും അവൻ്റെ സാരഥിമാർക്കും ഒരു നല്ല സീസൺ കൂടി ആശംസിക്കുന്നു. വീഡിയോ കണ്ടതിന് എല്ലാ ആനപ്രേമികൾക്കും ഒരുപാട് നന്ദി. काशी तुम काय नीरवा मेरा पाड़ मेरे श्याम रागम में मेरा पाड़ी.